മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ഉത്തമഗീതം, അതിൻ്റെ 8:6. പ്രേമം മരണത്തെ പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. എന്താണ് അസൂയ? അപരൻ്റെ സന്തോഷത്തിലുള്ള ദുഃഖമാണ് അസൂയ. അപരൻ വളരുന്നത് കാണുമ്പോൾ, എന്നേക്കാൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ, എന്നേക്കാൾ ഉയർന്ന് അവാർഡുകളും ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കുമ്പോൾ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ സന്തോഷത്തിലുള്ള എൻ്റെ ദുഃഖത്തിൻ്റെ പേരാണ് അസൂയ. അപ്പം അപരൻ്റെ നന്മ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ ഉണ്ടാകുന്നത്? ദുഃഖമാണ് ഉണ്ടാകുന്നതിൽ എങ്കിൽ ഞാൻ അസൂയ എന്ന തിന്മയ്ക്ക് അടിമയാണ്. ഒളിമ്പിക്സിൽ ജേതാവായ, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒളിമ്പിക് ജേതാവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഒരു നാട്ടുകാർ തയ്യാറാവുകയാണ്. ഇതിൽ ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ടാകുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഈ വ്യക്തി പണം കൊടുത്ത് വിലക്കെടുത്ത ചില വ്യക്തികളെ കൂട്ടിക്കൊണ്ട് പ്രതിമയുണ്ടാക്കിയതിൻ്റെ പിറ്റത്തെ ദിവസം അത് അപ്പാടെ തന്നെ തള്ളിമറിച്ചിടുന്നു. ഈ സാഹസത്തിനിടയിൽ ഈ വ്യക്തിയുടെ കാലിന് മുകളിലേക്ക് ഈ പ്രതിമ മറഞ്ഞു വീണ് കാലൊടിയുന്നു. അസൂയ കൊണ്ടുണ്ടായ, അപരൻ്റെ സന്തോഷത്തിലുണ്ടായ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്താണ്? കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അദ്ദേഹം ഒരു സ്ഥലത്തിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അപരൻ്റെ നന്മ കാണുമ്പോൾ, മറ്റുള്ളവർ എന്നേക്കാളും ഉയരുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും പാദക്ഷാളനത്തിലൂടെ അടിമക്കാർ ചെയ്യുന്ന ആ ശുശ്രൂഷയിലേക്ക്, യജമാനനെ ശുശ്രൂഷിക്കാൻ അടിമകൾ യജമാനൻ്റെ പാദങ്ങൾ കഴുകി തുടയ്ക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഇതാണ് പ്രിയം നിറഞ്ഞവർ നമുക്കുണ്ടാകേണ്ടത്. അപരൻ എന്നേക്കാളും ശ്രേഷ്ഠനാണെന്ന് കാണാൻ എന്നാണ് നമുക്ക് കഴിയുക? എൻ്റെ സഹോദരൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. എൻ്റെ സഹോദരൻ ഉയരുമ്പോൾ, പ്രിയം നിറഞ്ഞവരെ, എൻ്റെ നാട് ആ സഹോദരനോടൊപ്പം ഉയരുകയാണെന്ന്, എൻ്റെ നാടാണ് ആ വ്യക്തിയെ ഉയർത്തുന്നതെന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് മുന്നേറേണ്ടവരല്ലേ? എൻ്റെ സഹോദരൻ്റെ നേട്ടത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. അപരൻ്റെ നന്മയിൽ, അപരൻ്റെ ഉയർച്ചയിൽ കർത്താവെ സന്തോഷിക്കാൻ തക്കവിധം എൻ്റേതായ അസൂയ നിറഞ്ഞ, സ്വാർത്ഥത നിറഞ്ഞ ചിന്താഗതികളെയും പ്രവൃത്തികളെയും നീ തുടച്ചു മാറ്റി അപരൻ്റെ ഉയർച്ചയിൽ അവനോടൊപ്പം സന്തോഷിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാൻ സർവശക്തനായ ദൈവത്തോട് നമുക്കും മനമൊരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ്.